കഴിഞ്ഞ സെപ്റ്റംബർ 1-ന് കേരളക്കരയ്ക്ക് ഒരു നഷ്ടത്തിന്റെ ദിവസമായിരുന്നു. സ്ത്രീ പുരുഷ തുല്യത പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു കാലത്ത് നിയമ പോരാട്ടത്തിലൂടെ അത് നേടിയെടുക്കുവാൻ ധൈര്യം കാണിച്ച മേരി റോയ് തന്റെ 89-ാമത്തെ വയസ്സിൽ നിര്യാതയായത് അന്നായിരുന്നു. 1933 കോട്ടയം ഐമനത്താണ് മേരി റോയ് ജനിച്ചത്. ഡൽഹി ജീസസ് മേരി കോൺവെന്റിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മേരി റോയ് ചെന്നൈ ക്വീൻ മേരീസ് കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത്. കൊൽക്കത്തയിൽ ജോലി ചെയ്തു വരവേ ബംഗാളിയായ രാജീവ് റോയിയെ വിവാഹം ചെയ്തെങ്കിലും കുടുംബ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ മൂലം കുട്ടികളോടൊപ്പം പിതാവിന്റെ ഊട്ടിയിലെ വീട്ടിൽ തിരിച്ചു വന്നു. അവിടെ താമസിച്ചു വരവേ പിതാവിന്റെ ആ വീടിന്റെ അവകാശത്തെ ചൊല്ലി സഹോദരൻ രംഗത്ത് വരികയായിരുന്നു. ക്രിസ്തീയ പിന്തുടർച്ചാവകാശ നിയമ പ്രകാരം പിതാവിന്റെ സ്വത്തിൽ മകനാണ് അവകാശം. എന്നാൽ നീണ്ടകാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ 1916 തിരുവിതാംകൂർ ക്രിസ്തീയ പിന്തുടർച്ച അവകാശ നിയമം അസാധുവാക്കിക്കൊണ്ട് സുപ്രീം കോടതി വിധി വന്നു. മരിക്കുമ്പോൾ പിതാവ് വിൽപത്രം എഴുതിയില്ലെങ്കിൽ സ്വത്തിന് മകൾക്കും മകനും തുല്യ അവകാശമാണെന്ന് കോടതി വിധിച്ചു. പെൺകുട്ടികളെ രണ്ടാം കിടക്കാരായി കണ്ടുകൊണ്ടിരുന്ന സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെയായിരുന്നു മേരി റോയ് സത്യത്തിൽ കോടതിയിലെത്തിയത്. പിൽക്കാലത്ത് തനിക്ക് ലഭിച്ച വീടിന്റെ അവകാശം സഹോദരന് തന്നെ അവർ മടക്കി നൽകി. പെൺകുട്ടികളോടുള്ള സാമൂഹിക സമീപനത്തിനെതിരെയാണ് താൻ സമരം നടത്തിയതെന്നും ഒരിക്കലും സഹോദരനെതിരെയായിരുന്നില്ല തന്റെ സമരമെന്നും മേരി റോയ് കൂട്ടിച്ചേർത്തു. 1967 മേരി റോയ് സ്ഥാപിച്ച കോർപ്പസ് ക്രിസ്റ്റി എന്ന സ്കൂൾ പിൽക്കാലത്ത് പള്ളിക്കൂടം എന്ന പേരിൽ ഒരു ഹൈസ്കൂളായി പ്രവർത്തിക്കുന്നു. പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയ് മേരി റോയുടെ മകളാണ്. എഴുത്തിനുള്ള പ്രചോദനം തന്റെ അമ്മയാണെന്ന് പലപ്പോഴും അരുന്ധതി റോയ് പറഞ്ഞിരുന്നു. ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രമായ അമ്മുവിന് പ്രചോദനമായത് അമ്മയായ മേരി റോയ് ആയിരുന്നു. ഈ പുസ്തകം അരുന്ധതി റോയ് സമർപ്പിച്ചതും അമ്മയ്ക്ക് തന്നെയായിരുന്നു. പല വൻപിച്ച വിജയങ്ങൾക്ക് മുന്നിലും മുന്നേ നടക്കുന്ന ഒരു വ്യക്തി കാണും. പിന്നിൽ വരുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങൾക്ക് മുന്നേറ്റത്തിന്റെ പാതയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കലാണ് അവരുടെ നിയോഗം. മേരി റോയിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു.